ചെറുചിന്ത ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നാമൊക്കെ പരീക്ഷയെ ഫേസ് ചെയ്യുന്നവരാണ്. പലവിധത്തിലുള്ള പരീക്ഷകൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷകളിലെ ചോദ്യപേപ്പർ ഔട്ടാകുന്നതിനെ കുറിച്ചുള്ള ന്യൂസുകൾ നാം കേട്ടിട്ടുമുണ്ട്. ചോദ്യപേപ്പർ ഔട്ടായി കഴിഞ്ഞാൽ ആ ചോദ്യപേപ്പർ പിൻവലിക്കുകയാണ് സാധാരണ പതിവ്. എന്നാൽ പിൻവലിക്കാത്ത ഒരു ചോദ്യപേപ്പർ ഇതാ ഔട്ടായിരിക്കുന്നു. ഈ ചോദ്യപേപ്പർ നിനക്ക് കിട്ടിയോ? ഈ പരീക്ഷയെ നീ അഭിമുഖീകരിക്കേണ്ടതാണ്. നാം എല്ലാവരും ഈ പരീക്ഷയ്ക്ക് ഉത്തരം കൊടുക്കണം. ഈ ചോദ്യപേപ്പറാണെങ്കിൽ ഔട്ടായതുമാണ്. ഈ ചോദ്യപേപ്പർ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലാണ് ഉള്ളത്. 6 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഈ 6 ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരം നമ്മുടെ ജീവിതം കൊണ്ട് നാം പറഞ്ഞു കൊടുക്കണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം വെറുതെ തിയറി മാത്രം പോരാ, പ്രാക്ടിക്കലാണ്. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നുവോ? എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നുവോ? ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചുവോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നുവോ? ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചുവോ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടുവോ? ഞാൻ എപ്പോഴാണ് നിന്നെ ഇങ്ങനെയൊക്കെ കണ്ടത്? ഞാൻ എപ്പോഴാണ് നിന്നെ ഇങ്ങനെയൊക്കെ പരിചരിക്കാതിരുന്നത്? എന്നൊക്കെയുള്ള സാധാരണ ചോദ്യങ്ങളുമായിട്ടാണ് നാം ഈ പരീക്ഷയ്ക്ക് ഉത്തരം കൊടുക്കുവാൻ പോകുന്നതെങ്കിൽ അവിടെയും നമുക്കിതാ തെറ്റുപറ്റിയിരിക്കുന്നു. ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം കൊടുക്കേണ്ട ഒരു എളുപ്പവഴിയും കൂടി ചോദ്യകർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിതാണ്: ഈ ചെറിയവരിൽ ഒരുവൻ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. എന്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ ചെറിയവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാകട്ടെ. നാം എല്ലാവരും ജീവകാരുണ്യ ശുശ്രൂഷയിൽ മുന്നിൽ നിൽക്കുന്നവർ തന്നെയായിരിക്കാം. എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി ആഗ്രഹിക്കാം, ഒരിക്കൽ കൂടി നമുക്ക് താല്പര്യത്തോടെ ഈ ശുശ്രൂഷയ്ക്ക് മുൻപോട്ട് ഇറങ്ങാം. ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ ശുശ്രൂഷിക്കുവാനുള്ള പരിശുദ്ധാത്മാ അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എന്നെയും നിങ്ങളെയും ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. നീ എൻ്റെ പൊന്നു താതനല്ലയോ.